ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ ബെസ്റ്റായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പപ്പടക്കറിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചെട്ടി എന്നടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണിന് അളവിൽ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമായിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണിന് അളവിൽ കടുകാണ് കടുകിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു അര ടീസ്പൂണിന് അളവിൽ ചെറിയ ജീരം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതും ചേർക്കാം അപ്പോൾ ഇനി ഇത് രണ്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ കടുക് എന്നിപ്പോൾ നമ്മുടെ ഈ കടുക എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടി തുടങ്ങുന്ന സമയം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് ഇതുപോലെ ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഇരുപതോളം ചെറിയ ഉള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം വലിയ ചെറിയ ഉള്ളി എല്ലാം രണ്ട് പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ ചെറുതല്ല ഞാൻ അരിഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ മുഴുവനായി ചേർക്കുകയാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇടുകയാണ് ചെറിയ ഉള്ളിക്കൊപ്പം തന്നെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമോളം വെളുത്തുള്ളി അല്ലിയും കൂടിയാണ് അപ്പോൾ അതുകൂടി ചേർക്കാം ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴക്കിയെടുക്കാം ഫ്ലെയിം ഞാനൊന്ന് മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് നമ്മുടെ ഈ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് വയണ്ട കിട്ടണം നമ്മുടെ വീട്ടിലുള്ള ചേരുവകളെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് എന്നാലേ വളരെ രുചികരമായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പപ്പടക്കറിയാണ് കേട്ടോ ഇത് വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് വയറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ഉള്ളിയുടെ ആ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയണ്ടു തുടങ്ങിയാണ് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു തക്കാളിയും കൂടി ഒരുപാട് പുളികളെ തക്കാളി ചേർക്കണ്ട വലിയ പുളികളെ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി അളവിൽ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഒരു തക്കാളി തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ മീഡിയം സൈസില് നല്ലതുപോലെ ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിക്ക് പെട്ടെന്ന് ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അത് എന്ത് കുഴഞ്ഞ് കിട്ടിക്കോളൂ നമുക്ക് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ തക്കാളിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി പെട്ടെന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അത് ചേർക്കാം അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി കൂടെ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണിന് അളവിൽ പെരും ജീരകം പൊടിച്ചതും കൂടിയാണ് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് മസാലകൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാവുന്നതാണ് പ്രത്യേകിച്ച് മൺചട്ടി ആയതിൻ്റെ പേരിൽ തന്നെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് എങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ ഒരു രീതിക്ക് നന്നായിട്ട് നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വയറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു വരക്കപ്പ് അളവിൽ വെള്ളം കൂടി അത്യാവശ്യം വലിയൊരു നാരങ്ങ വലുപ്പത്തിന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കുറച്ച് കട്ടിക്കായിട്ടുള്ള പുളിവെള്ളം വേണം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളിതിലേക്ക് എക്സ്ട്രാ പുളി ചേർക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തക്കാളിയുടെ അളവ് കൂട്ടരുതെന്ന് തക്കാളിയുടെ പുളിയല്ല നമുക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് വേണ്ടത് സാധാരണ നോർമൽ പുളിയുടെ ആ ഒരു പുളി തന്നെ ഫ്രണ്ടിൽ നിൽക്കണം അപ്പോൾ പുളി വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ ഞാൻ ഇതിപ്പോൾ നമ്മുടെ പുളിവെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി നല്ലതുപോലെ നിളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ആ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് നമ്മുടെ ഈ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി തുടങ്ങും ഒന്ന് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതായത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തിളക്കിയാണ് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രേവിയിൽ നിന്നും ഒരല്പം കൂടി ഒന്ന് വറ്റി കുറുകി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ ഇതുപോലൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് പപ്പടം കൂടി അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏഴോളം പപ്പടം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിൽ വേണം നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് ഇടാനായിട്ട് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ചെറിയ ഒരുപാട് തീരെ പൊടി പൊടിയായിട്ട് അങ്ങനെ പൊടിച്ചിടരുത് ഇതുപോലെ ഈ ഒരു രീതിക്ക് അത്യാവശ്യം വലിയ സൈസായിട്ട് തന്നെ നമുക്ക് പപ്പടം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ പപ്പടം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പതിയൊക്കെ മാത്രം നമുക്കിന്ന് ഇളക്കി കൊടുക്കാം അതായത് പോലെ ചെറിയൊരു രീതിക്ക് മാത്രമാണ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ട ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടിയാണ് ഒന്നാം പാലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ആ ഒന്നാം പാൽ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങാപ്പാൽ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം നമുക്ക് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള പപ്പടക്കറി പപ്പടക്കറി ആയിരിക്കുമെന്ന് ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലൊരു പപ്പടക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ നമുക്ക് നമ്മളിങ്ങനെ ഒരു തവണ കഴിച്ചു കഴിഞ്ഞുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനായിരിക്കുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മറക്കാതെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം ടേക്ക് കെയർ ഫ്രണ്ട്സ്